താലിബാനെ പോലൊരു ഭീകര സംഘടനയുടെ വാക്കുകൾക്ക് എത്രത്തോളം വില കൽപ്പിക്കണം എന്ന കാര്യം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണമേറ്റെടുത്ത സമയത്ത് അവർ പറഞ്ഞത് ഇനി അഫ്ഗാൻ ജനതയ്ക്ക് പേടിക്കാനൊന്നുമില്ല എന്നും അവർക്ക് സമാധാനത്തോടെ വീടുകളിൽ കഴിയാമെന്നും ആരും അവരുടെ വീടുകളിലെ വാതിലുകളിൽ വന്ന് മുട്ടില്ല എന്നുമൊക്കെയാണ്. ആ രീതിയിൽ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷമൊക്കെ അവർക്ക് വാഗ്ദാനം ചെയ്യുകയും എന്തിനു പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ പൊതുമാപ്പ് വരെ പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ് താലിബാൻ. ഔദ്യോഗികമായി മാധ്യമങ്ങളോട് സംസാരിക്കവേ യുദ്ധം കഴിഞ്ഞു, പഴയതെല്ലാം കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല എന്നും അഫ്ഗാനിസ്ഥാനെ പുനർനിർമ്മാണത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങളോട് താലിബാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ ആ വാക്കുകൾക്ക് കടലാസ് കഷ്ണത്തിൻ്റെ പോലും വില കാണില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ അവസ്ഥയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം കാണുന്നത് പോലെ അഫ്ഗാൻ ജനതയ്ക്ക് മേൽ വെടിയുതിർത്തും അവരുടെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയും ഒക്കെ തന്നെ താലിബാൻ ഒരു നരനായാട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. പ്രതികാര നടപടികളുമായി താലിബാൻ മുന്നോട്ട് പോകുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം നേരത്തെ അഫ്ഗാൻ സൈന്യത്തിൽ പ്രവർത്തിച്ചവരെയും അമേരിക്കൻ സൈന്യത്തോടും നാറ്റോ സഖ്യത്തോടും ഒക്കെ തന്നെ ചേർന്ന് പ്രവർത്തിച്ചവരെയും അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തവരെയും തിരഞ്ഞു പിടിച്ച് വധശിക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ് താലിബാൻ. അഫ്ഗാനിസ്ഥാന്റെ സൈന്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരുടെ വീടുകളിലെത്തി താലിബാൻ ഭീഷണി മുഴക്കുകയാണ്. പിടികൂടുന്നവർക്കെല്ലാം തന്നെ വധശിക്ഷയോ ഒക്കെയാണ് അവർ വിധിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പൊതുമാപ്പൊക്കെ പ്രഖ്യാപിച്ച് ഇനി അവിടെയുള്ള ജനജീവിതം സമാധാന പൂർണ്ണമായിരിക്കുമെന്നൊക്കെ അവകാശപ്പെട്ട താലിബാൻ ഭീകരവാദികൾ ഈ രീതിയിൽ അടിഞ്ഞാടുമ്പോൾ അവിടുത്തെ ജനജീവിതം ദുസ്സഹമാവുകയാണ്. എന്നാൽ ലോകരാജ്യങ്ങളൊക്കെ തന്നെ താലിബാനോട് മൃദുസമീപനം സ്വീകരിക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അമേരിക്കയോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല. റഷ്യയും ചൈനയും ഒക്കെ തന്നെ ഇപ്പോൾ തന്നെ താലിബാൻ ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേറെ എല്ലാവരും ഇപ്പോൾ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന തങ്ങളുടെ പൗരന്മാരെയും നയതന്ത്ര പ്രതിനിധികളെയും എങ്ങനെയും രക്ഷിച്ച് അവരവരുടെ നാടുകളിൽ എത്തിക്കാന്നുള്ള ശ്രമത്തിൽ മാത്രമാണ്. അല്ലാതെ ആരും പരസ്യമായിട്ട് ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിച്ച് വരുന്നില്ല എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. അതേപോലെ ഐക്യരാഷ്ട്ര സഭയുടെ പോലും മൗനം ഈ വിഷയത്തിൽ എടുത്തു കാണേണ്ടതാണ്. താലിബാൻ ഭീകരവാദികളെ അഴിഞ്ഞാട്ടം തുടങ്ങുകയും അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ നിന്ന് പിൻവാങ്ങുകയൊക്കെ ചെയ്തപ്പോൾ പോലും ഐക്യരാഷ്ട്രസഭ ഒരു മൃദു സമീപനമാണ് വിഷയത്തിലെടുത്തത്. ഇടയ്ക്ക് താലിബാൻ ഭരണം പിടിച്ചെടുത്ത സമയത്ത് മാത്രമാണ് തങ്ങൾക്ക് അവിടുത്തെ സ്ഥിതിഗതികൾ ആലോചിച്ച് ആശങ്കയുണ്ടെന്ന് ജനറൽ സെക്രട്ടറി പോലും ഔദ്യോഗികമായിട്ട് പറഞ്ഞത്. പൊതുസമൂഹത്തിന് മുന്നിലൊക്കെ ഈ ചോദ്യം നിലനിൽക്കുമ്പോഴാണ് താലിബാൻ ഇപ്പോൾ ഈ പ്രതികാര നടപടികളുമായി അഫ്ഗാനിസ്ഥാനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ജനക്കൂട്ടത്തിനെതിരെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ നേരെ വെടിവെക്കുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തിന് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ത്യയും ഇപ്പോൾ ഈ വിഷയത്തിൽ കുറച്ച് ആശങ്കാകുലരാണ്. കാരണം ഇന്ത്യയുടെ 400-ഓളം പേർ ഇപ്പോഴും അഫ്ഗാനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ നാട്ടിലെത്തിക്കാനുള്ള എന്ത് നടപടികൾ സ്വീകരിക്കാൻ പറ്റുമെന്ന അന്വേഷണത്തിലാണ് ഇന്ത്യ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ളവർ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. വിമാനത്താവളത്തിനകത്തെ കൺട്രോൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അമേരിക്കയുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചത്. അപ്പോഴും അമേരിക്ക പറയുന്നത് വിമാനത്താവളത്തിന് പുറത്ത് തങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നാണ്. ഇന്ത്യ ആശങ്ക ഉണ്ടാക്കുന്നത് അഫ്ഗാൻ അംബാസഡറെ വിമാനത്താവളത്തിലേക്ക് സഞ്ചരിച്ചപ്പോൾ പോലും കഴിഞ്ഞ ദിവസം താലിബാൻ ഭീകരരെ തടഞ്ഞിരുന്നു. ഇതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നയതന്ത്ര പരീക്ഷയുള്ള അംബാസഡറുടെ വാഹനം പോലും തടയുമ്പോൾ 400 പേരെ എങ്ങനെ അഫ്ഗാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന ചോദ്യം ആണ് ഇന്ത്യ നേരിടുന്നത്. കഴിഞ്ഞ ദിവസം 170-ഓളം പേരെയാണ് ഇന്ത്യ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇനി 400-ഓളം പേരെ അവർ അവശേഷിക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇൻ്റർനെറ്റ്.